നിരവധി തവണ പരിവർത്തനം സംഭവിക്കാൻ സാധ്യതയുള്ള കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതായി ദക്ഷിണാഫ്രിക്കൻ ശാസ്ത്രജ്ഞർ. ബോർഡർ ക്രോസിംഗിലൂടെയുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഫ്രാൻസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ സഭയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരരുതെന്ന നിയമത്തിനെതിരെ യുകെയിൽ പ്രതിഷേധം ശക്തം. ഒരു ദശാബ്ദത്തിനിടെ റഷ്യയിലുണ്ടായ ഏറ്റവും വലിയ ഖനന ദുരന്തത്തിൽ 52 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ യാത്രാ വിലക്ക് നീക്കി സൗദി അറേബ്യ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യം കണക്കിലെടുത്ത് ചെക്ക് റിപ്പബ്ലിക്കിൽ കനത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. ബെലാറസ് അതിർത്തി സംരക്ഷണ സേനയുടെ സഹായത്തോടെ പോളണ്ടിലേക്ക് കടന്ന 230 കുടിയേറ്റക്കാരെ ബെലാറസിലേക്ക് മടക്കി അയച്ചുവെന്ന് പോളണ്ട് അതിർത്തി സംരക്ഷണ സേന. ഫ്രഞ്ച് അധീനതയിലുള്ള മാർട്ടിനിക് ദ്വീപിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ബിച്ചു തിരുമല അന്തരിച്ചു. ദത്തവിവാദത്തിൽ കുഞ്ഞിന്റെ താൽക്കാലിക സംരക്ഷണം ലഭിച്ചെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് അനുപമ. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ ഭൂമികുലുക്കം രേഖപ്പെടുത്തി. വിശദമായ വാർത്തകൾക്കായി എ ന്യൂസ് ബുള്ളറ്റിൻ കാണും. യു കെ സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.